ചായക്കടയും ദേവാലയങ്ങളും. കേൾക്കുമ്പോൾ ഇല്ല മോരും മുതിരയും പോലെ ഒരു പൊരുത്തമില്ലാത്തതുപോലെ തോന്നും. പക്ഷേ അതിൽ രണ്ടിലും പൊരുത്തപ്പെടുത്തേണ്ട ചില പ്രത്യേകതകൾ കണ്ടതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. രണ്ടിടങ്ങളിലെയും അനുഭവങ്ങൾ വളരെ സമ്പന്നമായുള്ള ഒരു സാധുവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ മഥിക്കുന്ന ഈ സംശയം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ആ വ്യത്യാസം, നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പതിവായി സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ഒരാളാണ്. രാവിലെ 5:30 നമസ്കരിക്കാനായി പള്ളിയിൽ പോകാറുണ്ട്. കഴിയുന്ന സമയങ്ങളിലെല്ലാം ജമാഅത്തായി നിസ്കരിക്കാനും പള്ളിയിൽ പോകാറുണ്ട്. അതുകൂടാതെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഞാൻ പല പരിപാടികൾക്കായിട്ട് പോയിട്ടുമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏതാണ്ട് ഒരു 14 വയസ്സ് മുതൽ ചായക്കടയിലും രാവിലെയും വൈകിട്ടുമൊക്കെ ചായ കുടിക്കാൻ കയറുന്ന ഒരാളുമാണ് ഞാൻ. പലപ്പോഴും ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ ഫണ്ടമെൻ്റലായി പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഈ ദേവാലയങ്ങൾ എന്ന് പറയുന്നത് ദൈവഗൃഹങ്ങളാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇസ്ലാമത വിശ്വാസപ്രകാരം പള്ളി എന്ന് പറയുന്നത്, മസ്ജിദ് എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ 5 വഖത്ത് നമസ്കാരങ്ങളും പിന്നെ ജുമാ നമസ്കാരവും പെരുന്നാൾ നമസ്കാരവുമൊക്കെ അടക്കമുള്ള കൂട്ടായി നമസ്കരിക്കേണ്ട പ്രാർത്ഥനകൾ പലതുമുണ്ട്. ഈ കൂട്ടായി എല്ലാവരെയും കൂടി പള്ളിയിൽ വന്ന് നമസ്കരിക്കാനായി അള്ളാഹു ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് എല്ലാവരെയും കൂടി ഒരുമിച്ച് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റെക്കോർഡിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോകുന്നത് കൊണ്ട് മാത്രമല്ല, അവിടെ വന്ന് കൂട്ടത്തോടെ ചെയ്യുന്നതിന് അതിൻ്റെ ആത്മീയമായ പ്രാധാന്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മനുഷ്യർക്കിടയിൽ പരസ്പരമുള്ള ബന്ധവും സ്നേഹവും സ്നേഹാന്വേഷണങ്ങളും അതുപോലെ തന്നെ കുശലാന്വേഷണങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരവസരം കൂടി ആത്മീയമായി ഒരുക്കുകയാണ് ഈ സംഘടിതമായ പ്രാർത്ഥനയിലൂടെ. അത് നമ്മൾ സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങളായി 5 നേരം, വെള്ളിയാഴ്ചകളിൽ കുറച്ചുകൂടി വലിയൊരു കൂട്ടം, പെരുന്നാൾ നമസ്കാരങ്ങളിൽ കുറച്ചുകൂടി ആളുകളുടെ സാന്നിധ്യമുണ്ടാവും. ഇനി അതും കഴിഞ്ഞ് ഹജ്ജിൻ്റെ വേളയിലും ഉംറയുടെ വേളയിലുമൊക്കെ ആവുമ്പോൾ അവിടെ വലിയ ഒരു ജനസഞ്ചയമാണ് ഉണ്ടാവുക. അവിടെ എത്തിച്ചേരുമ്പോൾ ഭാഷാതിർത്തിയും രാജ്യാതിർത്തിയും സാംസ്കാരികമായ അതിർവരമ്പുകളുമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും സമന്മാരാണെന്നുമുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെയുള്ള അമലുകൾ ചെയ്യുന്നത്. പള്ളികളിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയാറുണ്ട്, എല്ലാ അർത്ഥത്തിലുമുള്ള തുല്യത പള്ളികളിൽ പ്രാർത്ഥനാവേളയിൽ അള്ളാഹു സൃഷ്ടികളോട് കൽപ്പിച്ചിരിക്കുന്നു, നാം അതനുസരിക്കുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ ചില പ്രത്യേക ജാതിക്കാർക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അവിടം വരെയേ പോകാവൂ ഇവിടം വരെയേ പോകാവൂ എന്നൊക്കെ നിയന്ത്രിക്കുമ്പോൾ, ഇവിടെ യൂസുഫ് അലി എന്ന വ്യാപാരി വ്യവസായിയായ കോടീശ്വരൻ വന്നാലും തൊട്ടടുത്തുള്ള യൂസുഫ് കാക്ക വന്നാലും ഒരേ സൊഫിൽ അടുത്തടുത്ത് ഇരുന്ന് തോളോട് തോള് ചേർന്നാണ് നമസ്കരിക്കേണ്ടത്. ഇതൊക്കെ അവിടെ നിർബന്ധമാക്കിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മനുഷ്യൻ്റെ ഇടയിൽ ഒരു സ്നേഹവും സന്തോഷവും പുഞ്ചിരിയും അതുപോലെ കുശലാന്വേഷണവും, ഒരാളിനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹം പള്ളിയിൽ വരാത്തത് എന്തേയെന്ന് അന്വേഷിക്കാനും, അങ്ങനെ പാരസ്പരികതയുടെ വളരെ സ്നേഹമസൃണമായ ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ്. അവിടങ്ങളിൽ മലക്കുകൾ സജീവമായി പള്ളികളിൽ ഇറങ്ങാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും നല്ല വിശാലമായ മനസ്സോടെ നിറഞ്ഞ സംതൃപ്തിയോടെ ഇനി എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ പടച്ചവനോട് വളരെ വേദനിക്കുന്ന ഹൃദയത്തോടെ ചോദിക്കാനും നന്ദി അർപ്പിക്കാനുമൊക്കെ ഉള്ള സ്ഥലമാണ്. അതാണ് പള്ളിയുടെ വിവക്ഷ, അല്ലെങ്കിൽ അതാണ് പള്ളി എന്ന ഒരു സങ്കല്പം. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ സംഘടനാ വേർതിരിവുകൾ വന്നതോടുകൂടി തൊട്ടടുത്ത 18, 20, 30 വയസ്സ് വരെ പോയിരുന്ന പള്ളിയിൽ പോകാതെ അവരവരുടെ സംഘടനയുടെ പള്ളി തേടി വേറെ 5 ജമാഅത്തുകൾ കഴിഞ്ഞ് വേറൊരു പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത പള്ളി അതിവിശാലവും അവിടെ പെരുന്നാൾ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും ഈ പറയുന്ന ഈദ്ഗാഹിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് പോയി 50 പേർക്ക് നിൽക്കാവുന്ന സ്ഥലത്ത് 35 പേർ നിന്ന് നമസ്കരിച്ച് സുന്നത്ത് ഹയാത്താക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നത് ഇസ്ലാമെന്ന് പറയുന്ന മതം ആരാധനാക്രമത്തിലൂടെ അനുഷ്ഠാനത്തിലൂടെ മാനുഷിക ബന്ധങ്ങളുടെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ അന്തരീക്ഷം
സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇബാദത്തുകളിലൂടെ തന്നെ ആവശ്യപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉള്ള വളരെ ബുദ്ധിപരവും സംഘടനാപരവുമായ സൂക്ഷ്മതയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത്. പറയുമ്പോൾ പറയും അവിടെ വലിയ ജാഹിലിയത്താണ്, അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കുന്ന ഇമാമു മുനാഫിക്കാണ്, അല്ലെങ്കിൽ അയാൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നൊക്കെയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ സത്യസന്ധമായി അത് സംഘടനാപരമാണ്. ഇനി പള്ളികളുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ അവിടെ വരുന്ന ആളുകളിൽ ഇമാമുമാരായിട്ടുള്ള ചില നല്ല മനുഷ്യർ വരുന്നവരോടൊക്കെ പുഞ്ചിരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കുട്ടികളുമായൊക്കെ വരുന്നവരോട് കുട്ടികളെ പ്രത്യേകമായൊരു വാത്സല്യത്തോടെ തലോടുകയും ഒക്കെ ചെയ്യുന്നത് ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ കാണാമെങ്കിലും മഹാഭൂരിപക്ഷ സ്ഥലത്തും ഇമാമ് എന്ന് പറയുമ്പോൾ വളരെ ശ്വാസോച്ഛ്വാസം മുകളിലേക്ക് ഉയർത്തി നിർത്തി ഏറ്റവും ഗൗരവഭാവത്തിൽ അവരുടെ ഒരു മുഖഭാവം കണ്ടാൽ ഒരു നാടൻ അറിവില്ലാത്ത എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് കടിഞ്ചായയോടോ നെയ്യപ്പത്തിനോടോ സാമ്യപ്പെടുത്തത്തക്ക നിലയിലുള്ള ഒരു ഭാഷ്യത്തോടെയാണ് അവരിൽ പലരും പലപ്പോഴും കാണാറുള്ളത്. പിന്നെ അതുകൂടാതെ വന്നിരിക്കുന്നവരാകട്ടെ ഈ അടുത്തടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു ചെറിയ പുഞ്ചിരി പോലും പൊഴിക്കാനുള്ള ഒരു സൗമനസ്യമോ ഒരു സംഗതിയോ ഒന്നും കാണാതെ അത്തരമൊന്നും കാണിക്കാതെ ഈ പറയുന്ന ഒരു കുശലാന്വേഷണങ്ങളോ അല്ലെങ്കിൽ സലാം പറച്ചിലുകളോ പോലും പരസ്പരമില്ലാതെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സഫിൽ കയറി വളരെ ശക്തമായി തൂണോ പില്ലറോ അടിക്കുന്നത് പോലെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നവൻ ഒരാൾ വന്നിരുന്നാൽ പോലും തിരിഞ്ഞൊന്ന് പുഞ്ചിരിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് ഒരു സലാം പറയാൻ മെനക്കെടാറില്ല. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഒരു പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനും റമദാനിൻ്റെ ദിവസങ്ങളിൽ ഏതാണ്ട് 10-15 ദിവസത്തോളം അവിടെ കഴിയാനും ഇടയായിട്ടുണ്ട്. മക്കയിലും മദീനയിലും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. അവിടങ്ങളിൽ ഒരു പരിചയവുമില്ലാത്ത ആളുകളെപ്പോലും തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും നോമ്പ് തുറയ്ക്കോ മറ്റോ വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് അവർക്ക് കൂടി കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് കൂടുതൽ താല്പര്യം കാണിച്ചാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികളിൽ നോമ്പ് തുറയ്ക്ക് നമ്മൾ കാണുന്നത് 3-4 ചായ നിരത്തി ഇങ്ങനെ വട്ടം വെച്ച് സാധാരണ രാജ്യാതിർത്തി കാക്കാൻ പട്ടാളക്കാർ നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ പിന്നിൽ ഓരോരുത്തരും ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരനോ അല്ലെങ്കിൽ ആളോ പെട്ടെന്ന് ധൃതി പിടിച്ച് അവസാന നിമിഷം ഓടി വന്നാൽ വളരെ വേഗത്തിൽ ആ ചായ കുടിച്ചു തീർക്കുകയും ഇല്ലെങ്കിൽ 4 3 തീരുമോ എന്ന് ഒരു ഭയവും ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. ഞാനിത് കണ്ട് ഒരു കാര്യപ്പെട്ട ആലിമിനോട് വിവരം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്കൊക്കെ 2-3 കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഒന്നുപോലും കുടിക്കാൻ അവരനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ ആ ഇഫ്താർ തന്നെ വേറൊരു കോലത്തിലേക്ക് എത്തിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആയിക്കൊള്ളട്ടെ, ഇതാണ് ഈ സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി. ഇനി മാർക്കറ്റിലാണ് ഷെയ്ത്താനുള്ളതെന്നും അവിടങ്ങളിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് വലിയ കൊടുങ്കൂരം പിടിച്ച കാര്യമാണെന്നുമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഇത്തരമൊരു സ്ഥലത്ത് നിന്ന് നേരെ ഒരു ചായക്കടയിലേക്ക് വന്നാൽ അവിടെ എന്ത് കുശലാന്വേഷണമാണ്, എന്ത് വൈബാണ്, എന്ത് പോസിറ്റീവ് എനർജിയാണ്! നമ്മളെ 2 സ്ഥിരമായി പോകുന്ന ആളിനെ കണ്ടില്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ചായ കുടിയന്മാരെല്ലാം നമ്മളെ അന്വേഷിക്കും, എന്തൊക്കെയുണ്ട്, എവിടെയായിരുന്നു, 2 കണ്ടില്ലല്ലോ. നമ്മളൊരു ചായ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അതിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങും. പാലിച്ചിരി കൂടുതൽ ഒഴിച്ചുകൂട്, അല്ലെങ്കിൽ വെള്ളം കൂട്ടിക്കൊട്, ഇത്രയും കടുപ്പം വേണ്ട, ഇതൊന്നും നമ്മളല്ല ചെയ്യേണ്ടത്. അവരെല്ലാവരും തന്നെ സഹകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി വളരെ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദേവാലയങ്ങളിൽ, ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങൾ കൂടുതൽ മുസ്ലിം പള്ളികളിലായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നാലും അമ്പലങ്ങളിൽ ചെന്നാലുമെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി എന്നാണ് എനിക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങളെ ഉള്ളെങ്കിലും മനസ്സിലായിട്ടുള്ളത്. വരുന്നവരൊക്കെ അവരുടെ ഗരിമയും പോരിശയും കാണിക്കാൻ വേണ്ടി ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച് കഴിയുന്നത്ര സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് കണ്ണാടിയുമൊക്കെ ഇട്ട് എല്ലാവരും വന്ന് നിരന്നിരിക്കുന്നത് കണ്ടാൽ മരിച്ച് കിടത്തിയേക്കുന്നതിന് പകരം മരിച്ചിരുത്തിയേക്കുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ആളുകൾ വരികയും പ്രധാനപ്പെട്ട കാർമികത്വം വഹിക്കുന്ന ആൾ വരുന്ന കൂട്ടത്തിൽ ഈ യൂസുഫ് അലിക്കായുടെ റേഞ്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി അന്വേഷണങ്ങൾ നടത്തുകയും വിഷയങ്ങൾ ചോദിക്കുകയും ചെയ്യുമെന്നല്ലാതെ നമ്മുടെ യൂസുഫ് അക്കായുടെ റേഞ്ചിലുള്ള ആളുകളോട് ഒന്നും മിണ്ടാറുമില്ല, അന്വേഷിക്കാറുമില്ല. ഇത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കണ്ടിട്ടുള്ള കാഴ്ചയാണിത്. ഇതുപോലെ തന്നെയാണ് പല ദേവാലയങ്ങളിലും. അപ്പം ചുരുക്കത്തിൽ പവിത്രമായ ഒരു സ്ഥലത്തെ
ഷെയ്ത്താന്മാരെല്ലാം കൂടെ കയറി അവിടെ വേറൊരു രൂപത്തിലാക്കുകയും ഇതുപോലെ ഷെയ്ത്താൻ കാണേണ്ട സ്ഥലങ്ങളിൽ പാവം നല്ല മനുഷ്യർ വന്നിരുന്ന് ചിരിക്കുകയും അവൻ്റെ വിഷമം പറയുകയും സങ്കടം പറയുകയും ഒക്കെ ചെയ്യലാണ് പതിവ്. എൻ്റെ കവലയിലെ യൂസുഫ് കാക്കയുടെ കടയിൽ ഞാൻ സ്ഥിരമായി പോകാറുണ്ട്. പിന്നെ വലിയവളങ്ങര സലാമുക്കാടെ കടയിൽ, പിന്നെ പള്ളിയടപ്പുറത്തുള്ള ശശിയണ്ണൻ്റെ കടയിൽ, പിന്നെ പുതിയാവിലുള്ള ഉണ്ണിയണ്ണൻ്റെ കടയിൽ, ഇവിടെയൊക്കെയാണ് സാധാരണ പോകുന്നത്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ ഇല്ലാത്തവനോ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ചായ കൊടുത്തിട്ട് കാശ് വാങ്ങാതിരിക്കുന്നതും എന്തെങ്കിലും മൃഗങ്ങൾ വരുമ്പോൾ അതിന് പാലോ ചായയോ കൊണ്ട് കൊടുക്കുന്നതും ഉണ്ണിയണ്ണനെപ്പോലുള്ളവർ പൊറോട്ടയും മുട്ടയും കൊണ്ട് വെച്ച് കൊടുക്കുന്നതും, പിന്നെ നിർധനരായ ആളുകളാണെങ്കിൽ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തിരി തുണി കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു കുട കൊടുക്കണേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ പട്ടിണിയാണ് ഒന്ന് നോക്കണേ എന്നൊക്കെ പറയുന്ന ഏറ്റവും സ്നേഹപൂർണമായ ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില അപേക്ഷകളും അവർ മുന്നിൽ വെക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊന്നും ദേവാലയങ്ങളിൽ കാണില്ല. ഒരുതരം സ്വാർത്ഥത അത് കച്ചവടം ചെയ്യാനും അത് ഈ പറഞ്ഞതുപോലെ അവരവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തോ ഞങ്ങൾ പൂർണ്ണരാണ് എന്നുള്ളൊരു ഭാഷ്യവുമൊക്കെയാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഷെറഫിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അവിടെ പ്രസംഗിച്ച ഉസ്താദ് എടുത്തു പറഞ്ഞതും എനിക്കൊക്കെ അനുഭവമുള്ളതും ഒരു കാല് അദ്ദേഹത്തിന് അപകടത്തിൽ നഷ്ടപ്പെട്ടൊരു കസേരയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും വരുന്നവരോടൊക്കെ പുഞ്ചിരിക്കുകയും വളരെ നിഷ്കളങ്കമായി നോക്കി മനോഹരമായി പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഉസ്താദ് അനുസ്മരിക്കുകയുണ്ടായി. എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ മഹാഭൂരിപക്ഷം പേരും കടുത്ത വൈരാഗ്യത്തിലും പ്രയാസത്തിലും എന്തോ ആരൊക്കെയോ നിർബന്ധിച്ച് ശത്രുക്കളെല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലം പോലെ ദേവാലയങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെങ്കിലും അതല്ലാത്ത ഒരു നല്ല പുഞ്ചിരിയും സന്തോഷവും പൊഴിക്കുന്ന സ്ഥലങ്ങളാക്കി ഏറ്റവും സ്നേഹവും അനുഗ്രഹവും തന്ന ഒരു ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ഭാഷ്യം ഒന്ന് കാണിച്ചാൽ ആ അന്തരീക്ഷത്തിന് ഒരയവ് വരും. അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ.